ഏറ്റവും ശരിയായ കേസ് സ്തുതിയായിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11:40. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? ഫരീസേരെ, ഭോഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ ഭോഷ എന്നുള്ള വിളി നമ്മളെയൊക്കെ ഉദ്ദേശിച്ച് തമ്പുരാൻ വിളിക്കുന്ന ഒരു വിളിയാണ്. കാരണം എന്താണ്? നമ്മൾ ബാഹ്യമായ സൗന്ദര്യത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലേ. ഒരു കല്യാണമൊക്കെ വന്നോട്ടെ, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കുന്നത് ഒരുക്കത്തിന് വേണ്ടിയല്ലേ. ബാഹ്യമായ സൗന്ദര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സമയം നമ്മൾ മാറ്റിവെക്കുന്നു, ഒത്തിരിയേറെ പണം നമ്മൾ ചിലവാക്കുന്നു. എന്നാൽ ഈശോ ചോദിക്കുന്നത് എത്രമാത്രം അർത്ഥവത്തായ ഒരു ചോദ്യമല്ലേ. ഈ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നീ ബാഹ്യമായ സൗന്ദര്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ, അതിന് ഇത്രയേറെ സമയം നീ മാറ്റിവെക്കുമ്പോൾ, നീ നിൻ്റെ ഹൃദയത്തിന്, ആത്മീയമായ സൗന്ദര്യത്തിന് എത്രമാത്രം സമയം മാറ്റിവെക്കുന്നുണ്ട്? അതിനുവേണ്ടി നിൻ്റെ ജീവിതത്തിൽ നീ എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൈസ പോകുന്ന ഒരു കാര്യമാണ് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴല്ലേ. എത്രയേറെ പൈസ അതിനുവേണ്ടി ചെലവാക്കുന്നത്. ഒരു കല്യാണമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു പരിപാടി ആയിക്കൊള്ളട്ടെ, അതിനുവേണ്ടി ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയാൽ ഒത്തിരിയേറെ സാമ്പത്തികമായ നഷ്ടം നമുക്കുണ്ടാവില്ലേ. ഒത്തിരി പൈസ നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ആത്മീയമായ പരിപോഷണത്തിന് വേണ്ടി ഞാൻ എന്താ കൊടുത്തേക്കുന്നത്? ഒരു സമയം, ഒരു 5 മിനിറ്റെങ്കിലും എനിക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യൻ മാത്രമാണ് നിൻ്റെ ബാഹ്യമായ സൗന്ദര്യം നോക്കി നിന്നെക്ക് വിലയിടുന്നത്. എന്നാൽ ദൈവം നോക്കുന്നത് നിൻ്റെ ഹൃദയമാണ്. ഹൃദയം നോക്കി വിലയിടുന്ന തമ്പുരാൻ്റെ മുൻപിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി നീ എന്താണ് ചെയ്യുന്നത് എന്ന് ആത്മശോധന ചെയ്യണം. ഹൃദയം നിർമ്മലമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ, ആത്മാവിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി ഞാൻ എന്താണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം ഫലശൂന്യമായിട്ട് പോവുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എൻ്റെ ആത്മാവിന് കൊടുക്കാനായിട്ട്, ആത്മാവിൻ്റെ പരിപോഷണത്തിന് വേണ്ടുന്നത് ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കുവാനായിട്ട് തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അവയൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ആന്തരികമായിട്ടുള്ള ആത്മാവിൻ്റെ പരിപോഷണത്തിന് ഉതകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.